നമസ്കാരം. വളരെ ഇൻഫോർമേറ്റീവ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. റേഷൻ കാർഡ് ഉള്ളവരും അതോടൊപ്പം തന്നെ റേഷൻ കൈപ്പറ്റുന്നവരും ഇനി പറയുന്ന രണ്ടു കാര്യങ്ങളും അറിയാതെ പോകരുത്. കാരണം ഇത് നിങ്ങൾ ഉടനെ തന്നെ ചെയ്തില്ലെങ്കിൽ സെപ്റ്റംബർ 30 ശേഷം, അതായത് ഒക്ടോബർ മാസം മുതൽ, നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. അതുമാത്രമല്ല, ഒരുപക്ഷെ നിങ്ങളുടെ റേഷൻ കാർഡ് തന്നെ റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. സോ എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ മടികൂടാതെ ചെയ്യുകയും വേണം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് തുടർന്നും ഇതുപോലെയുള്ള നിരവധി ഇൻഫോർമേറ്റീവായ വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. വെൽക്കം ടു ക്രിഷൽ മീഡിയ. Please subscribe our channel and click on the bell button for further notifications. ഇന്ത്യയിലെ ഏത് കോണിലുള്ള ഏതൊരാൾക്കും രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും കേന്ദ്ര സർക്കാർ പറയുന്ന പ്രകാരമുള്ള സൗജന്യമായോ തുക നൽകിയോ അല്ലെങ്കിൽ സബ്സിഡി നിരക്കിലോ ലഭിക്കുന്ന റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റാനുള്ള ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു അനുമതിയാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി അല്ലെങ്കിൽ പോർട്ടബിലിറ്റി സംവിധാനം വഴി ലഭ്യമാകുന്നത്. ഓഗസ്റ്റ് മാസം മുതൽ പ്രാബല്യത്തിൽ ഇത് വരികയാണ്. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഈ ഒരു പോർട്ടബിലിറ്റി സംവിധാനം ഇതിനോടകം തന്നെ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അത് വളരെയധികം വിജയകരവുമായിരുന്നു. 23 സംസ്ഥാനങ്ങളിലാണ് ഓഗസ്റ്റ് മാസത്തോടുകൂടി ഈ ഒരു സംവിധാനം നടപ്പിലാക്കുന്നത്. ഇത് പ്രകാരം 60 മുകളിൽ വരുന്ന ആളുകൾക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാവുക. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മറ്റ് തൊഴിൽ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ രാജ്യത്ത് വിവിധ ജില്ലകളിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു പോർട്ടബിലിറ്റി സംവിധാനം ലഭിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയുടെ ഏത് കോണിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാനായിട്ട് ഇതിലൂടെ സാധിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഉൾപ്പെടണമെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. കാരണം ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിന് ശേഷം ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞ പിന്നെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാത്തവർക്ക് ഇത് തുടർന്ന് നിങ്ങളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. ഇനി ഒരു പക്ഷേ റേഷൻ കാർഡിലെ ഒരു അംഗം മാത്രമാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ അയാൾക്ക് മാത്രമുള്ള റേഷൻ ആനുകൂല്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുക. ആയതിനാൽ പൂർണ്ണമായിട്ടും റേഷൻ ലഭിക്കണമെങ്കിൽ കാർഡിലെ ഓരോ അംഗങ്ങളും അവരുടെ ആധാർ കാർഡ് റേഷൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. ഇങ്ങനെ ലിങ്ക് ചെയ്യുവാൻ മുൻപ് ജൂലൈ 31 അവസാന തീയതിയായിട്ട് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ജൂലൈ 31 ശേഷം സർക്കാർ വീണ്ടും അവസരം നൽകിയിരിക്കുന്നത്. അതായത് സെപ്റ്റംബർ 30 വരെ ഇനി നിങ്ങൾക്ക് ഇത് ലിങ്ക് ചെയ്യുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. അതിനുശേഷം ലിങ്ക് ചെയ്യാത്തവർക്ക് ഒക്ടോബർ മാസം തൊട്ട് അവരുടെ റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. ആയതിനാൽ എല്ലാവരും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും ഒപ്പം തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ലിങ്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് നിങ്ങൾ ലിങ്ക് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇനി നിങ്ങളുടെ ബയോമെട്രിക് പഞ്ചിങ് ഓതന്റിക്കേഷൻ ശരിയല്ലാത്ത പക്ഷം അതുകൂടി ശരിയാക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ റേഷൻ കാർഡ് മൊബൈൽ നമ്പറുമായിട്ട് ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാനായിട്ട് ഈ ഒരു അവസരത്തിൽ ഈ ഒരു സെപ്റ്റംബർ 30 മുമ്പ് എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കയറിക്കൂടിയ അനർഹരായിട്ടുള്ളവർക്കെതിരെയുള്ള നിയമ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തുന്നവരിൽ നിന്ന് 50,000 പിഴയായിട്ട് ഈടാക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ റേഷൻ കാർഡ് റദ്ദാക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് തുടർന്ന് ഭാവിയിൽ ഒരുപാട് നിയമ നടപടികൾ നേരിടേണ്ടി വരും. മാത്രമല്ല നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കാതെയും വരും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പ്രതിമാസം 25,000 മുകളിൽ വരുമാനമുള്ളവർ, ആദായ നികുതി ദാതാക്കൾ, സർവീസ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾ, സ്വന്തമായിട്ട് 1,000 മുകളിൽ വിസ്തീർണമുള്ള വീടിൽ സ്വന്തമായിട്ടുള്ളവർ, അതുപോലെ തന്നെ സ്വന്തമായിട്ട് 1 മുകളിൽ ഭൂമിയുള്ളവർ, ഇനി വിദേശത്ത് ജോലി ചെയ്യുന്നവർ, 4-ചക്ര വാഹനം സ്വന്തമായിട്ടുള്ളവർ എന്നിവർക്കൊന്നും തന്നെ മുൻഗണനാ വിഭാഗത്തിൽ തുടരാനായിട്ട് യോഗ്യതയില്ല. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്വമേധയാ തന്നെ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തു പോകുക. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതി വരുന്ന പക്ഷം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിടി വീഴാനുള്ള സാധ്യത ഏറെയാണ്.
വിധവകൾ നിർദ്ധനയും നിലാരംഭയുമായ സ്ത്രീ ഗൃഹനാഥയായ കുടുംബം കുടുംബത്തിൽ ആർക്കെങ്കിലും ഗുരുതര രോഗങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അവിവാഹിതയായ അമ്മ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നിവരാൽ നയിക്കപ്പെടുന്ന കുടുംബം പട്ടികവർഗ വിഭാഗം ആശ്രയ പട്ടികയിൽ ഉൾപ്പെട്ടവർ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം BPL പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബം എന്നിവർക്കൊക്കെ ഈ കാര്യങ്ങൾ പ്രകാരം നിങ്ങൾ അർഹരാണ് എന്ന് തെളിയിക്കുക വഴി മുൻഗണനാ പട്ടികയിൽ തുടരാവുന്നതാണ്. അല്ലാത്തവരൊക്കെ സ്വമേധയാ പുറത്തു പോകണം. സോ എല്ലാവരും ഈ രണ്ടു കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഒന്ന്, നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ എന്നിവ ലിങ്ക് ചെയ്യുകയും ബയോമെട്രിക് ഓതന്റിക്കേഷൻ ശരിയാകാത്തവരുണ്ടെങ്കിൽ അത് ശരിയാക്കുകയും കൂടെ ചെയ്യണം. രണ്ടാമതായിട്ട്, അനർഹമായിട്ട് മുൻഗണനാ പട്ടികയിൽ കയറിക്കൂടിയവർ സ്വമേധയാ പുറത്തു പോകുക. ഈ കാര്യങ്ങൾ ചെയ്യുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കാരണവശാലും നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടില്ല, റേഷൻ കാർഡ് റദ്ദാക്കപ്പെടുകയുമില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൂടി നൽകുക. തുടർന്നും ഇതുപോലെയുള്ള നിരവധി ഇൻഫോർമേറ്റീവായ വാർത്തകളും വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ കൂടി അമർത്തുക. വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇറ്റ്സ് മീ ക്രിസ്റ്റോ ജോസഫ് സൈനിങ് ഓഫ്.